हेलो फ्रेंड्स, നമസ്കാരം. അനീഷാണ്, തിരുവല്ലക്കാരൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബിഗ് ബില്യൺ ഡേയ്സിൽ നമ്മൾ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും, അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ വാങ്ങി, അതിന് എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയെന്നുള്ളത്. ഇപ്പോൾ ആദ്യത്തെ ബോക്സ് ഒന്ന് എടുക്കുകയാണ്. ഇതൊക്കെ ഓൾറെഡി പൊട്ടിച്ചു നോക്കിയതാണ് കേട്ടോ, നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ നിവ്യയുടെ ഒരു ക്രീമാണ്. അപ്പോൾ ഇതിന് ഏകദേശം വില വരുന്നത് ഇതിന് 399 രൂപയാണ്, 300 ml. ഇത് നമുക്ക് ഏകദേശം കിട്ടിയത് 157 രൂപയ്ക്ക്. 157 രൂപയാണ് നമ്മൾ ഇതിനു വേണ്ടി മുടക്കിയത്. അതുപോലെ ഈ ബോക്സിലുള്ളത് നോക്കട്ടെ. ഗിഫ്റ്റ് എവിടെ തുറക്കുന്നു എന്നുള്ളതാണ്. ഇത് സ്പാനറിൻ്റെ ഒരു സെറ്റാണ്. നമ്മൾ ഈ സ്ക്രൂ ഒക്കെ അഴിക്കാനുള്ള സ്പാനറിൻ്റെ 1, 2, 3, 4, 5, 6, 7, 8 എട്ടെണ്ണം വരുന്ന ഒരു സെറ്റാണ്. ഇതിന് ഏകദേശം വില വരുന്നത് 200 രൂപയ്ക്ക് അടുത്താണ്, അല്ല 299 രൂപയാണ്. നമുക്കൊരു 1500 രൂപയെങ്കിലും മാർക്കറ്റ് വില ഉണ്ടാകും, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് നമ്മൾ മേടിച്ചത് 110 രൂപയ്ക്കാണ്. വെറും 110 രൂപയാണ് ഈ ഒരു സെറ്റിൻ്റെ വില. അതുപോലെ തന്നെ അടുത്തത് ഇത് മൗത്ത് വാഷാണ്, കോൾഗേറ്റിൻ്റെ. കോൾഗേറ്റിൻ്റെ ഈ മൗത്ത് വാഷിന് വില വരുന്നത് 360 രൂപയാണ്. ഇത് കടയിൽ പോയാലും ഈ വില തന്നെ കൊടുക്കണം, നമുക്കതിൽ കുറഞ്ഞൊന്നും കിട്ടുകയില്ല. പിന്നെ ലുലുവിലൊക്കെ പോകാമെങ്കിൽ, ലുലു ഹൈപ്പർ മാർക്കറ്റ് വലിയ ഓഫറുള്ളപ്പം കിട്ടിയാലേ ഉള്ളൂ. ഇതിന് വില വരുന്നത് 360 രൂപയാണ്, പക്ഷെ നമ്മൾ മേടിച്ചത് 157 രൂപയാണ്. ഈ മൂന്നെണ്ണത്തിൻ്റെ വില അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തത് എല്ലാം തല തിരിച്ചാണ് പൊട്ടിച്ചേക്കുന്നത്, അതാണ് പ്രശ്നം. അതും മൗത്ത് വാഷ് തന്നെയാണ്. അതൊക്കെ പാക്ക് മാറ്റി വെച്ചോണ്ട്. ഇത് വരുന്നത് പോപ്പിയുടെ ഒരു കുടയാണ്, സാധാ 2 മുടക്ക് കുട. ഇത് നമ്മൾ മേടിച്ചത് 250 രൂപ, 260 രൂപയ്ക്കാണ്. ഇതിന് ഏകദേശം 400 രൂപ വില വരും. ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. കണ്ടില്ലേ, ഈ ഒരു പോപ്പിയുടെ കുട. ഇപ്പം നമ്മൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒരു പോപ്പിയുടെ കുട മേടിച്ചു. അത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അതുപോലെ ഇതിനകത്ത് എന്താണ്, ആ ഇത് വരുന്നത് ഒരു പിച്ചാത്തിയുടെ സെറ്റാണ്. അതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ 1, 2, 3. ഇത് കത്രിയാണ് കേട്ടോ, മീൻ കണ്ടിരിക്കുന്നത്. ഇങ്ങനെ 4 പിച്ചാത്തിയും അതിൻ്റെ സ്റ്റാൻഡും കൂടെ. ഇത് നമ്മൾ മേടിച്ചത് 168 രൂപയാണ്. ഇതിനെങ്ങനെ ആയാലും ഒരു 10-200 രൂപ വില വരുവായിരിക്കും. നമുക്കിത് വാങ്ങാൻ അപ്പം ലഭിച്ചത് 168 രൂപയാണ്. ഇത് ഇങ്ങനെ നമുക്ക് അടുക്കളയിൽ വെക്കാനുള്ള സൗകര്യത്തിന് അതിൻ്റെ സ്റ്റാൻഡും ഉണ്ട്. കണ്ടല്ലേ, ഇത്തരത്തിൽ നമുക്ക് ഇതിങ്ങനെ സെറ്റാക്കി വെക്കാനായിട്ട് പറ്റും. എന്താ മറിഞ്ഞൊന്നും പോകത്തില്ല, അങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ ഇതിനകത്ത് വരുന്നത് സന്തൂറിൻ്റെ സോപ്പാണ്, ബാർ സോപ്പാണ്. വാല്യൂ പാക്ക് എന്ന് പറയുന്നത് ഇതിന് ഏകദേശം വില വരുന്നത് 378 രൂപയാണ്. 378 രൂപയാണ് 750 ഗ്രാമിന് വില വരുന്നത്. ഇത് നമ്മൾ മേടിച്ച 143 രൂപയാണ് ഒരു ബോക്സ്. ഈ ഒരു ബോക്സിൽ വരുന്നത് ഏകദേശം 6 എണ്ണമാണ്. 6 എണ്ണമാണ് ആ ഒരു ബോക്സിൽ വരുന്നത്. പിന്നെ ഇത് നോക്കാം, ഇതും സോപ്പ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതും സോപ്പ് തന്നെയാണ്. സോപ്പൊപ്പം 6-ൻ്റെ 3 എണ്ണമുണ്ട്. മാറ്റി വെക്കാം.
ഓക്കെ. പിന്നെ ഇതിനകത്ത് ഉള്ളത് ഇതും മൗത്ത് വാഷ് തന്നെയാണ് കോൾഗേറ്റിൻ്റെ. അത് മൂന്ന് സെറ്റുണ്ട്, അതായത് 9 എണ്ണം ഉണ്ട് ടോട്ടൽ അതിൻ്റെ. ഇനി ഇതിനകത്തും ആ ഇത് ബോഡി ലോഷനാണ്. ഇതിൻ്റെ വില MRP വരുന്നത് 697 രൂപയാണ്. ഇത് നിവ്യയുടെ നിവ്യയുടെ ആ വില തന്നെ നമുക്ക് മാർക്കറ്റ് കൊടുക്കേണ്ടി വരും. ഇത് ഒരെണ്ണം ഏകദേശം 199 രൂപ വില വരുന്നതാണ് ഒരെണ്ണത്തിന്. ഇത് പക്ഷേ നമുക്ക് ഒരെണ്ണം 89 രൂപയ്ക്കാണ് കിട്ടിയത്, 89 രൂപയാണ്. ഇത് മൂന്നെണ്ണത്തിനും കൂടെ 200 സംതിങ് രൂപയാണ് അയക്കുന്നത്. പക്ഷേ ഇതിൽ കൊടുത്തേക്കുന്ന ഒന്നിൻ്റെ വില 199 രൂപയാണ്. നമ്മളതൊന്നും മേടിച്ചിട്ടുണ്ട്. പിന്നുള്ളത് ലോറലിൻ്റെ ഒരു ഷാമ്പു ആണ്. ഇത് 1 ലിറ്ററാണ് ഈ ഷാമ്പു, 1 ലിറ്ററിൻ്റെ പാക്കാണ്. ഇതിൽ കൊടുത്തേക്കുന്ന വില 799 രൂപയാണ്, 799. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വില എനിക്കറിയത്തില്ല. ഇത് കൊടുത്തേക്കുന്ന വില 799 രൂപയാണ്. നമ്മളിത് വാങ്ങിയത് 345 രൂപയ്ക്കാണ്. ഇത് 1 ലിറ്റർ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത്. അതായത് സോപ്പ് 3 സെറ്റ് മേടിച്ചു, മൗത്ത് വാഷ് 5 സെറ്റ്, അതുപോലെ പിച്ചാത്തിയും കത്രികയും കൂടെ വരുന്ന 1 സെറ്റ്, നിവ്യയുടെ 1 ക്രീം, പിന്നെ ഇത് നിവ്യയുടെ തന്നെ ബോഡി ലോഷനാണത്, ലോറലിൻ്റെ 1 ലിറ്ററിൻ്റെ ഷാമ്പു, 1 കൊട. അതുകൂടാതെ തന്നെ വേറൊരു ഐറ്റം ഉണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയി. ഇത് തുണി അലക്കി നമ്മൾ ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഹാങ്കറാണ്, കണ്ടില്ലേ. ഇത് 6 എണ്ണമാണ് 1 സെറ്റ് എന്ന് പറയുന്നത്. അതായത് 1, 2, 3, 4, 5, 6 എണ്ണം. ഈ 6 എണ്ണത്തിന് വില വന്നത് ഏകദേശം 70 രൂപയാണ്, 70 രൂപയാണ് അതിന് വിലയായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കൂട്ട സാധനം നമ്മൾ ഈ ബിഗ് ബില്യൺ ഡേയ്സിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് ഏകദേശം 1700 രൂപയാണ്. ഇത് കൂടാതെ തന്നെ ഒരു ട്രൈപോഡ് ക്യാമറയുടെ വരാനുണ്ട്, ഒരു മൊബൈൽ നോക്കിയയുടെ വരാനുണ്ട്, പിന്നെ ഒരു മെമ്മറി കാർഡ്, അതിച്ച വില കൂടിയ മെമ്മറി കാർഡാണ്, അതും കൂടെ വരാനുണ്ട്. പക്ഷെ ഇത്രയും കൂട്ടത്തിന് ഈ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന സാധനങ്ങൾക്ക് നമുക്ക് അയക്കുന്നത് 1700 രൂപയാണ്. ഇപ്പം നിങ്ങൾ ഓർക്കും ഇതെന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്, ഇത് ഇവ മേടിച്ചത് കാണിക്കാനാണോ? അങ്ങനെയല്ല, നമ്മൾ ഇത്തരത്തിൽ വാങ്ങുമ്പോൾ നമുക്ക് എത്രത്തോളം ലാഭം കിട്ടുന്നുവെന്ന് അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ പൈസ ഇല്ല എന്നുള്ളൊരു കാരണം ഉണ്ടാകും പലരോടും. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ ചോദിച്ചതാണ്, കാരണം ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി അവരോടും കൂടെ ചോദിച്ചു, നമ്മളോട് സാധനം മേടിക്കുന്നുണ്ട്, അപ്പോൾ ആ കൂട്ടത്തിൽ മേടിക്കുന്നുണ്ടെന്ന്. പക്ഷേ ആർക്കും അത് താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ഈ ബിഗ് ബില്യൺ ഡേ കൊണ്ട് നമ്മൾ ഈ സോപ്പ് ഇത്ര മേടിച്ചെന്ന് വെച്ചാൽ നമുക്ക് ഇനി 1 വർഷത്തേക്ക് സോപ്പ് മേടിക്കേണ്ട. അതുപോലെ മൗത്ത് വാഷ് ഏതായാലും കാശില്ല എന്നും കണ്ട് ആരും കുളിക്കാതിരിക്കില്ലല്ലോ. നമ്മൾക്ക് കേരളത്തിലുള്ളവർ 2 നേരം കുളിക്കുകയും 2 നേരം പല്ല് തേക്കുകയും ചെയ്യുന്ന ആൾക്കാരില്ലേ. കഴിഞ്ഞ ബിഗ് ബില്യൺ ഈ ഓഫറിൽ മേടിച്ച ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച പേസ്റ്റ് നമുക്കിപ്പോഴും തീർന്നിട്ടില്ല. അതാണ് പേസ്റ്റ് മേടിക്കാൻ ഞാൻ, അത് ഏകദേശം 1.5 കിലോ പേസ്റ്റ് ഉണ്ടായിരുന്നു. 1.5 കിലോ അല്ല, 750 ഗ്രാമിൻ്റെ 8 എണ്ണം ഏതാണ്ടായിരുന്നു അന്ന് മേടിച്ച്, 199 രൂപ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പം നിങ്ങൾ ഇത്തരത്തിൽ ഓൺലൈനിൽ എല്ലാവരും സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. പലരും ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതായത് ഫോൺ, ലാപ്ടോപ്പ്, TV അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ലാഭത്തിൽ വാങ്ങാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓഫർ ധാരാളമായിട്ട് കിട്ടുക എന്നുള്ള ഒരു പൊതുവെ ധാരണയുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. ഈ പല ഈ പ്രാവശ്യത്തെ ബിഗ് ബില്യൺ ഡേയിൽ ഫ്ലിപ്കാർട്ടിൽ, അതുപോലെ ആമസോണിലും ഞാൻ ചെക്ക് ചെയ്തതാണ്, ഈ ഇലക്ട്രോ മൊബൈൽ ഫോണിനും ലാപ്ടോപ്പിനും ഒന്നും പ്രത്യേകിച്ച് ഓഫറുകളൊന്നുമില്ല. 1000 രൂപ, 1200 രൂപ. അതുപോലെ പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ, ഇപ്പം എനിക്കൊന്ന് ഫ്ലിപ്കാർട്ട് SBIയുടെ കാർഡിനായിരുന്നു ഓഫർ ഉണ്ടായിരുന്നത്, 10%. 10% എന്ന് വെച്ചാൽ മാക്സിമം 1750 രൂപ ക്രെഡിറ്റ് കാർഡിനും ഡെബിറ്റ് കാർഡിന് വന്നിട്ട് 1250 രൂപ അത്രയായിരുന്നു നമുക്ക് ഓഫർ ഉണ്ടായിരുന്നത്. അതല്ലാതെ പ്രത്യേകിച്ച് ആപ്പിളിൻ്റെ 1-2 മോഡലിനും നമുക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നു മൊബൈലിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അതുപോലെ സാംസങ്ങിൻ്റെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം
അപ്പോൾ ആ കണ്ടീഷൻസൊക്കെ നോക്കിയാലേ നമുക്ക് അത് വാങ്ങാൻ സാധിക്കുള്ളൂ. കുറേ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു സാംസങ്ങിൻ്റെ ഫോൺ. പിന്നെ നമ്മൾ ഇത്തരത്തിൽ ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഇത്രയും ബൾക്കായിട്ടൊക്കെ ഇപ്പോൾ ഈ മൗത്ത് വാഷൊക്കെ ഇത്രയും ബൾക്കായിട്ട് മേടിച്ചു. അപ്പോൾ നമ്മളിത് മേടിക്കുന്ന സമയത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം വാങ്ങുന്നതിന് മുമ്പേ തന്നെ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ബൾക്കായിട്ട് ഇത് 6 മാസമോ അല്ലെങ്കിൽ 3 മാസമോ ഉള്ളു എക്സ്പയറി ഡേറ്റ് എങ്കിൽ നമുക്ക് നഷ്ടമായിപ്പോൾ, മനസ്സിലായില്ലേ? അത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇത് എങ്ങനെ ഇങ്ങനെ കോംബോ ഓഫർ വഴി മേടിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ 15% അല്ലെങ്കിൽ 5%, 10% ഒക്കെ എക്സ്ട്രാ ഓഫർ കിട്ടുന്നുണ്ട്. അതാണ് ഇങ്ങനെ എല്ലാം 3-4 എന്താ പറയുന്നത്, ഇപ്പോൾ മൗത്ത് വാഷ് ആയാൽ തന്നെ കണ്ടില്ലേ, 3, 2, 5 എണ്ണമുണ്ട്, സോപ്പ് 3 എണ്ണമുണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു 50% ഓഫർ ഉണ്ട്. അതായത് നമ്മളിത് കാർട്ടിലേക്ക് ഇടുമ്പോൾ തന്നെ അവർ ചോദിക്കും ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് മേടിക്കുന്ന എക്സ്ട്രാ 5%. അതുപോലെ തന്നെ രണ്ട് പ്രോഡക്റ്റും കൂടെ, അതായത് ടോട്ടൽ 3 പ്രോഡക്റ്റും മേടിക്കുകയാണെങ്കിൽ 50% എക്സ്ട്രാ നമുക്ക് ഓഫർ കിട്ടുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മേടിക്കാൻ ശ്രമിക്കുന്ന കാരണമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുന്നത്, ഈ സോപ്പിന് ഇതിൽ ഒരു സോപ്പിന് ഏകദേശം 23 രൂപ വെച്ചേ ആയിട്ടുള്ളൂ ഈ സന്തുണ്ട്. ഇത് നമുക്ക് ഒരിക്കലും കടയിൽ ആ റേറ്റിന് കിട്ടുകയില്ല. അപ്പോൾ ഇത് 50%, 50% ഓഫറുള്ളതായിരുന്നു. ഇത് 3 എണ്ണം ഒരു സെറ്റായിട്ട് എടുത്ത കാരണം നമുക്ക് എക്സ്ട്രാ ഒരു 15% ഓഫർ കൂടി കിട്ടി, മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം, നമുക്കിതിനും ഒരു എക്സ്ട്രാ 10% ഓഫർ അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊന്നിനും അത്തരത്തിൽ എക്സ്ട്രാ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൂടാതെ നമ്മൾ SBI ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്തത്, അതിൻ്റെ ഓഫറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതെന്ന്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഇഷ്ടപ്പെടാതെയുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്കത് ഉപകാരമായിരിക്കും. അടുത്ത വീഡിയോ നമുക്ക് കുറച്ചും കൂടെ നന്നാക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിർത്തുന്നു, അനീഷ്.